ഡെലിവറിക്ക് വന്നു, ഒരാൾ ഡെലിവറിക്ക് വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഗസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നേരത്തെ ഇത് വന്നത് കസ്റ്റമറിൻ്റെ ഇത് വന്നപ്പോഴാണ് വന്നത്. ഇപ്പം നേരത്തെ നിങ്ങളുടെ പുള്ളി പറഞ്ഞ പോലെ ഞാൻ ഇത് ഓപ്പൺ ചെയ്തപ്പോൾ ഞാൻ എവിടെല്ലോ എന്തൊക്കെയോ ക്ലിക്ക് ചെയ്തപ്പോഴാണ് ഈ സാധനം പോയതെന്ന് പറഞ്ഞു. എവിടെയോ എന്തൊക്കെയോ ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, വീണ്ടും ദാ ഈ സാധനം കണ്ടോ, എവിടെയാണ് അവൻ ടച്ച് ചെയ്യുമ്പോൾ ഈ വീണ്ടും വന്നിരിക്കുന്നത്, അവിടെ തന്നെ ഒന്നും കൂടി ടച്ച് ചെയ്താൽ മതി. സി, ഒന്നും കൂടി അവിടെ ടച്ച് ചെയ്ത് അത് പോകണോ, ഒന്നുകൂടി അവിടെ ടച്ച് ചെയ്ത് അത് പോകും, ഒന്നുകൂടി വന്നാൽ ഓണോ, ഒന്നുകൂടി വന്നാൽ പോകും. ഓക്കെ, ഇനി ഞാനത് ഓൺ ചെയ്തു. എനിക്കൊരു കസ്റ്റമറുണ്ട്, പേരെന്താന്ന് ഷമീം, എസ് എച്ച് എന്ന് അടിക്കുമ്പോൾ തന്നെ ഷമീമിൻ്റെ അവിടെ വന്നു. ഇനി അവിടെ തന്നെ നിങ്ങൾക്ക് നമ്പർ പഠിക്കാം. എൻ്റെ നമ്പർ എത്രയാണ്, 5050821. അത് ഒരേ കോളത്തിൽ തന്നെ നെയിമും അടിക്കാം, നമ്പറും അടിക്കാം, എന്തും അടിക്കാം. എന്നിട്ട് സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്തിട്ട് വീണ്ടും ഞാൻ എന്ത് ചെയ്തു, പഞ്ച് ചെയ്യുന്നു. അപ്പോൾ ഷമീമിന് ഓൾറെഡി ഇതിന് മുമ്പ് വാങ്ങിയതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടൂൾസിൽ പോയി കഴിഞ്ഞാൽ അവൻ്റെ അഡ്രസ്സ് കാണാം. ഇതാണ് അഡ്രസ്സ്, ഇതിന് മുമ്പ് എത്ര അഡ്രസ്സ് ഉണ്ട്, ഒരു അഡ്രസ്സ് മാത്രമേ ഉള്ളൂ, ഒരു അഡ്രസ്സിലേക്ക് മാത്രം നിങ്ങൾ ഡെലിവറി ചെയ്തിട്ടുള്ളൂ. അഡ്രസ്സ് വന്ന് അത് കസ്റ്റമർ അപ്പുറം പോയിട്ട് ക്രിയേറ്റ് ചെയ്യേണ്ട, ഇപ്പുറം ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഞാൻ പുതിയൊരു കസ്റ്റമർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നതും കൂടി കാണിച്ചിടാം. ഇത് ഞാൻ സേവ് ചെയ്യാണ്. ഓക്കെ, സേവ് ചെയ്തു. സേവ് ചെയ്ത് കഴിഞ്ഞു. ഇനി എനിക്ക് വീണ്ടും ഡെലിവറി തന്നെ വന്നു. കസ്റ്റമർ എനിക്ക് നോക്കി, എന്താ കസ്റ്റമറുടെ ടെലിഫോൺ നമ്പർ 6593 5, അങ്ങനത്തെ ഒരു ടെലിഫോൺ നമ്പർ ഇല്ല. ഞാൻ ഡയറക്റ്റ് കസ്റ്റമർ ക്രിയേറ്റ് ചെയ്യുന്ന ഈ പ്ലസ് ബട്ടൺ, ഈ പ്ലസ് ബട്ടണാണ് ഞാൻ ക്ലിക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കസ്റ്റമറിൻ്റെ വന്നു, അവിടെ ഞാൻ കൊടുത്തു 6593 5622. ഓക്കെ, പേരെന്താന്ന്, മുഹമ്മദ്. ഓക്കെ, മുഹമ്മദ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. സേവ് അടിക്കുമ്പോൾ തന്നെ കസ്റ്റമർ ലോഡായി ഇവിടെ. വീണ്ടും നിങ്ങൾ പോയിട്ട് അപ്പുറം ഇപ്പുറം പോയിട്ട് ഒന്ന് സെലക്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അതറിയില്ലെങ്കിൽ പിന്നെ ഇത് എനിക്ക് തോന്നുന്നു വെച്ചാൽ നിങ്ങൾക്ക് സിസ്റ്റത്തിൽ പ്രോപ്പറായിട്ട് ഒന്നുകിൽ പഠിച്ചിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ നമ്മൾ തന്ന ട്രെയിനിങ്ങിൻ്റെ കുഴപ്പം, അത് ട്രെയിനിങ്ങിൻ്റെ കുഴപ്പമാണെന്നുള്ളത് ഞാൻ വെരിഫൈ ചെയ്യാം. പഠിക്കാത്തതാണെങ്കിൽ ഞാനിപ്പോൾ നമ്മളിപ്പം സ്കൂളോ മദ്രസോ എന്നല്ലോ നടത്തുന്നത്. അപ്പം നിങ്ങളത് ടേക്ക് കെയർ ചെയ്യണം, അത് കുറച്ച് ചെയ്തുകൊണ്ടിരിക്കണം, യൂസ്ഡ് ആവും. ഓക്കെ, ഞാൻ അടുത്ത് അതിൻ്റെ പഞ്ച് ചെയ്യുന്നു. ഇനി എനിക്ക് കൈറ്റ് സെലക്ട് ചെയ്യണം, എനിക്ക് ഡയറക്റ്റ് ബനാന എന്നുള്ളത് എനിക്ക് സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബനാന അത്രേ വേണ്ടു, ദാറ്റ്സ് ഇറ്റ്. ബനാന രണ്ടെണ്ണം ഉണ്ട്. ഓക്കെ, ബനാനാസ് ഉണ്ട്, ബനാന ഉണ്ട്. അങ്ങനെ സെലക്ട് ചെയ്തും അടിക്കുന്നു. ഓക്കെ, ഇനി ഞാൻ സബ് ടോട്ടൽ അടിക്കുന്നു. ഇനി എനിക്ക് ക്യാഷ് ആണോ, എന്താണ് ക്യാഷ് എങ്കിൽ ക്യാഷ്, എന്നിട്ട് സേവ് ചെയ്യുന്നു. ഓക്കെ, ഈ അപ്പം എന്ത് ഇതാന്ന് പറയുന്നത്.